ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി, നല്ല ട്രേഡ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്, അല്ലേ? സി, സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ മാർക്കറ്റിന്, നമ്മൾ ഇന്നലത്തെ അനാലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് വേൾഡ് സിനാരിയോസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ മാർക്കറ്റിന് ഒരു റിതം ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ്. ഇൻഫാക്ട് അതാണ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സി, ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു ന്യൂസിന് സർപ്രൈസിംഗ് തരാറുള്ളൂ എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട്. സി, നമ്മുടെ റഷ്യ യുക്രൈൻ വാറോ അല്ലെങ്കിൽ കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക്കോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു ന്യൂസിന് ഒരു പ്രാവശ്യം മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും മാർക്കറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. ആൻഡ് ചുരുക്കി പറഞ്ഞാൽ ഹിൻഡൻബർഗ് ഒന്ന് നൈസായിട്ടൊന്ന് തേഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫാക്റ്റ് അവർ പിന്നെ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലുള്ള ഷോർട്ടുകളും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല, വീക്ക്നെസ്സും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. ഇൻഫാക്റ്റ് അദാനി ഗ്രൂപ്പിൽ സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും, ഓ, വൺസ് അത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി ഒന്ന് താഴത്തേക്കുള്ള പ്രഷർ കാണിച്ചെങ്കിൽ കൂടി അവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു ബയ്യിങ് പ്രഷർ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് ആവട്ടെ, ICICI ബാങ്ക് ആവട്ടെ, ഇൻഫാക്ട് നമ്മളുടെ പിന്നെ HDFC ബാങ്ക് ആവട്ടെ, എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് മാർക്കറ്റിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ ലെവൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളതിനകത്ത് ചെറിയൊരു ടാർഗറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ടാർഗറ്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, വൺസ് മാർക്കറ്റ് ആ ഒരു ഡയറക്ഷൻ ഒന്നും റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ SL നിങ്ങൾ കോസ്റ്റിലേക്ക് വെക്കുക, ഓർ എൽസ് ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ വൺസ് ബയ്യിങ് ലെവൽ ബ്രേക്ക് ആയതിനു ശേഷം ഒരു ഷാർപ്പായിട്ടുള്ള മൂവാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ നിഫ്റ്റി ബാങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ആ ഒരു മൂവിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ക്യാൻഡിലായിരുന്നു. ബട്ട് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു എൻട്രിയാണ് നമുക്കിന്ന് പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ലൈവ് അനാലിസ്റ്റ് ലെവൽസിൽ കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവ് അനാലിസ് ഗ്രൂപ്പിലേക്ക്, അതായത് പ്രീമിയം ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അബ്സ്ട്രാക്സിന് ഒരു ലിങ്ക് ഇരിക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാന്നുള്ള മാത്രമല്ലാണ്ട് പെയ്ഡ് ആയിട്ടുള്ള സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ രാവിലെ ഞാൻ പിന്നെ മോർണിംഗിലെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട്, അതായത് എനിക്ക് സ്ട്രോങ് വ്യൂ ഉണ്ടെങ്കിൽ, ഞാനത് ഒരു ഗ്യാരണ്ടി ആയിട്ട് ഒരു പ്രോമിസ് ആയിട്ടൊന്നും പറയുന്നില്ല, എനിക്കൊരു സ്ട്രോങ് വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അവിടെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു വീഡിയോ മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സോ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സോക്സിന് ലിങ്ക് ഇരിക്കുന്നുണ്ട്, യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നാളത്തേക്ക് എന്തെന്ന് നോക്കുമ്പം 50,500 മുകളിലായിട്ട് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസ് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് അനാലിസ്റ്റിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ്, 600 മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷോർട്ടും പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തേഞ്ഞിരിക്കാനുള്ള സാധ്യത ഹൈ ആണെന്നുള്ളത്. ഇൻഫാക്ട് ഞാൻ താഴത്തേക്കുള്ള ട്രേഡിന് ഒരുപാട് സമയം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ട്രേഡ് ഞാൻ എടുക്കുകയും ചെയ്തു, അതിനകത്ത് ഞാൻ ചെറിയ SL വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ ഫൈനാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻ ദ സെൻസ് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് പിരിയാൻ പറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഞാൻ ആ ഷോർട്ടിൻ്റെ പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ ഒരു റണ്ണവേ ഗ്യാപ്പ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ബട്ട് ആ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ട് വന്നില്ല. ആൻഡ് 50,500 മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പിന്നെ നാളത്തേക്കുള്ള അനാലിസോ കാര്യങ്ങളുടെ ലെവലിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, നാളെ നമ്മുടെ നിഫ്റ്റി ഫിൻ സർവീസിൻ്റെ എക്സ്പയറിയാണ്. ആൻഡ് അതുപോലെ തന്നെ August 15 എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തന്നെ ആയിരിക്കും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഒരു പ്രീമിയം DK അത്യാവശ്യം ഒന്ന് കാണാനുള്ള സാധ്യതയുണ്ട്, ഇഫ് മാർക്കറ്റ് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. എന്തുകൊണ്ട് ഞാൻ ഈ റേഞ്ചിൻ്റെ കാര്യം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 50,800 ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,450 എന്നുള്ള ഈ ഒരു രണ്ട് റേഞ്ചിന് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ട്രേഡ് വരാൻ പോകുന്നത്, ഡയറക്ഷൻ മൂവ് വരാൻ പോകുന്നത്. സോ ഇന്ന് മാർക്കറ്റ് സ്റ്റക്ക് ആയിട്ടുള്ള റേഞ്ചാണത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് 1,300-1,350 പോയിൻ്റ് റേഞ്ച് അവിടെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വൈൽഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ IV സ്പൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇൻഫാക്ട് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോർണിംഗിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം, നല്ല രീതിയിലുള്ള IV ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, സ്പൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. സോ അത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. മോർണിംഗ് ക്യാൻഡിൽ 1 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾ നിർത്തി നോക്കിയാൽ മതി, സിയിലെയും PE പ്രീമിയം ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം ആ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് സ്റ്റക്ക് ആവാൻ പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രീമിയം DK ഉണ്ടാവും, നിഫ്റ്റിയിലും ഉണ്ടാവും, ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാവും, പിന്നെ ഫിൻ നിഫ്റ്റിയുടെ കാര്യം പിന്നെ ഓഫ് കോഴ്സ് പറയേണ്ട കാര്യമില്ല, നാളെ എക്സ്പയറി ആയതുകൊണ്ട് അതിനകത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു പിന്നെ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആൻഡ് നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലേക്ക് പോവാം. നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ ട്രേഡ് പ്ലാൻ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോവാം നമുക്ക്.
ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസിലൊന്നുമല്ല മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് താഴെയായിട്ടായിരുന്നു. ആൻഡ് ലൈവ് മാർക്കറ്റ് അനാലിസിന്റെ ലെവൽസിലെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ അതിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോയിട്ട് ഞാനൊന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ ആ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ആയിരുന്നു ഈ ഒരു ലെവലിലെ കണ്ടായിരുന്നു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവലിൽ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിലാണ് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു മൂവ് തന്നെയായിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. സോ അതിനകത്ത് എത്ര പേർക്ക് കോൺഫിഡൻസ് കിട്ടും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. എൻ്റെ ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് റീടെസ്റ്റ് തന്നതിന് ശേഷമായിരുന്നു എൻ്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റിനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട്, അതായത് സെക്യൂർ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമുള്ളൂ, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത കാണുന്ന സമയത്താണ് ഞാൻ അത് സെക്യൂർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, എക്സ്പയറിയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സി ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഈ ഉണ്ടാക്കിയിട്ടുള്ള റേഞ്ചിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, പ്രീവിയസ് ഡേ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് ഇവൻച്വലി വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ക്ലോസ് ആയിട്ടുണ്ട്. സോ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനെ തന്നെയാണ് എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 24,000 ആണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 24,325 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ്. സോ ഈ രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്നിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ ഞാൻ പറയുന്നത് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മോർണിംഗ് ഇറ്റ്സെൽഫ് ബ്രേക്ക് ആകുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് ഇറ്റ്സെൽഫ് മുകളിലേക്കുള്ള ലെവലിനെ ബ്രേക്ക് ആകുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിന്ന് ട്രേഡ് ചെയ്തിട്ട്, എന്തുകൊണ്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്ന് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, താഴത്തേക്കുള്ള മൊമെൻറ്റം സസ്റ്റെയിൻ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സെല്ലേഴ്സ് മാർക്കറ്റിൽ കൺട്രോൾ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് മോർണിംഗ് ആയിരുന്നു അവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. കാരണം ഇൻ്റർനാഷണൽ സിനാരിയോസ് എല്ലാം തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ നെഗറ്റീവായിരുന്നു. അതിന് അതിനുശേഷം ഗ്യാപ് ഡൗൺ ഓപ്പൺ കിട്ടി, ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാൻ നോക്കി. ബട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇത് ഫെയിലിയർ ആക്കിയിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ആയിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ സോറി ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നേരെ ഡയറക്റ്റായിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റിൽ നിന്നും ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിന്ന് ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു മൊമെൻറ്റം, അതായത് ഇൻ ദ സെൻസ് ഒരു ടഗ് ഓഫ് വാർ നടന്നിട്ടുണ്ടാവും. അതിനുശേഷം കിട്ടുകയാണ് മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റം സസ്റ്റെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് പിന്നെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് എഗെയിൻ, വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗണുകളാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, സി ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് 24,450 എന്നുള്ള ലെവലിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പിനെ മാത്രമേ ഞാൻ നാളെ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ആ മാർക്കറ്റ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഗ്യാപ്പ് അപ്പായിട്ട് ട്രീറ്റ് ചെയ്യില്ല. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, സി ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, സ്റ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വരാൻ പോകുന്നത്. സോ ഇതിനകത്തുനിന്ന് ഏതൊരു പോയിന്റിൽ നിന്നും ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബയേഴ്സ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ കാണാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ, പ്രീവിയസ്ലൊക്കെ നമുക്ക് കാണിച്ച കാര്യമാണ്, മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ പുൾ ബാക്ക് തന്നതിന് ശേഷം ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓർ എൽസ് നമുക്കിവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം. അതും അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോറി, ഇവിടെ സെല്ലേഴ്സിന് ആക്റ്റീവ് ആകാൻ പറ്റുന്ന ഏറ്റവും നല്ല പോയിന്റ് ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്, അത് സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവായിട്ട് താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി എന്താണ് പിന്നെ നാളെ നിഫ്റ്റിയിൽ, സോറി നമുക്ക് താഴത്തേക്കും മുകളിലേക്കും ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? സി ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാണെന്നു 250 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ താഴത്തേക്ക് വരികയാണെന്നു 200 നമുക്ക് അടുത്ത ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും. 200 ഓർ ഈ റേഞ്ചിനൊക്കെ 190 ആ റേഞ്ചിനൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മുകളിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. 450 എന്നുള്ള ലെവലിനെ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ മാർക്കറ്റിൽ നല്ലൊരു മൂവ് അപ്പോ സൈഡിലേക്ക് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ് എത്താൻ പോകുന്നത്, ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലേക്കായിരിക്കും, അതായത് 550 എന്നുള്ള ഈ ഒരു ലെവലിലേക്കായിരിക്കും. ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതും ഉണ്ട്. ആൻഡ് ഇനി പിന്നെ 550 എന്നുള്ള ലെവൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 500 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പർ അതിനകത്ത് വരുന്നുണ്ട്. സോ ആ ഒരു പിന്നെ പോയിന്റ് കൂടി നിങ്ങളുടെ പിന്നെ ചിന്തയിൽ ഉണ്ടാവുക. അഗെയിൻ ആ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, സി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സിനാരിയോ എന്ന് പറഞ്ഞാൽ, 50,800 എന്നുള്ള ലെവലിനാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത്, ചെറുതായിട്ടൊരു സെൽ ഓഫ് വന്നിട്ടുള്ളത്. ആൻഡ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് 50,500 മുകളിലായിട്ടാണ്. സോ ഇവിടെ നമുക്കൊരു ട്രാപ്പോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും
ഏറ്റവും ചുരുങ്ങിയത് 50,500 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,800 എന്നുള്ളതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള ട്രേഡുകളൊക്കെ എന്നെ സംബന്ധിച്ച് സ്കാൽപ്പിംഗ് എന്നുള്ള മൈൻഡിൽ മാത്രമായിരിക്കും. ഡയറക്ഷൻ മൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് പോകേണ്ടതുണ്ട്. സോ വാട്ട് ഇഫ് 50,800 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 51,000 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും. ആൻഡ് 51,000 മുകളിലായിട്ട് ഒരു 50 മിനിറ്റ് ക്യാൻഡിലൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, എഗെയിൻ പറയാണ്, 50 മിനിറ്റ് ക്യാൻഡിലൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 51,300 എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് ടാർഗറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയൊക്കെ വാച്ച് ചെയ്യുക. എഗെയിൻ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊമെൻറ്റങ്ങൾ നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് മൊമെൻറ്റം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, സി ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,300 എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും. ആൻഡ് താഴത്തേക്കുള്ള എഗെയിൻ അടുത്ത മൂവിനെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,150 എന്നുള്ള ഈ ഒരു ലെവൽ വരെ ആയിരിക്കും. എഗെയിൻ ഗ്യാപ്പ് പോർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ആയിരിക്കില്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരിക്കും പ്ലാൻ ഉണ്ടാവുക, ട്രേഡ് പ്ലാന്. സോ അതും കൂടെ ഒന്ന് ചിന്തയിൽ വെക്കാന്നുള്ളതാണ്. ആൻഡ് ഇനി എന്താണ് നാളത്തെ എക്സ്പയറി നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സീ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്നുള്ള 23,000 എന്നുള്ളതാണ്. ഓൺ ദ അപ്പാ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2,300 എന്നുള്ള ഈ റേഞ്ചിനെയാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ നല്ല മൊമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 23,000 എന്നുള്ളത് ഓഫ് കോഴ്സ് ഒരു റൗണ്ട് നമ്പറാണ്. ഇത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള മൊമെൻറ്റ് ഉണ്ടാവും. ഇനീഷ്യലി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞാൽ, നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള മൂവുകൾ നമുക്ക് കിട്ടും. ആൻഡ് അതുപോലെ തന്നെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നാളെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഇതിനകത്ത് ഉണ്ടാവും. ഇൻ ദ സെൻസ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നല്ല സെല്ലിംഗ് സ്ട്രൈക്കിലൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു സ്ട്രൈക്കിനൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിംഗ് മൂവുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ആ രണ്ട് ലെവലിനെ നമുക്ക് നിഫ്റ്റി ഫിൻ സർവീസിലും വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ HDFC ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് 1662 എന്നുള്ള ലെവൽ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള മൂവ് കാണിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് 1646 എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയായിരുന്നു. ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. സോ എഗെയിൻ വാച്ച് ചെയ്യേണ്ട പോയിന്റ് 1610 അല്ലെങ്കിൽ 62 എന്നുള്ള ലെവൽ തന്നെയാണ്. ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ബൈങ് മൊമെന്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ നമ്മൾ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇത് രാവിലത്തെ ആ ഒരു മൂവ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള അപ്പർ സൈഡിലേക്കുള്ള മൂവാണ് നമുക്ക് ICICI ബാങ്കിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എഗെയിൻ നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. 1168 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ലെവലിനൊന്നും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. എഗെയിൻ കോട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വരാൻ പോകുന്നത് നമുക്ക് 1760 എന്നുള്ള ലെവൽ തന്നെയാണ്. ആൻഡ് അപ്പർ സൈഡ് 1785 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് ഒരു 50 മിനിറ്റിൻ്റെ ക്യാൻഡിലെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ നിന്ന് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെവലിനെ നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 1160 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 1160 താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസ്, ചെറിയൊരു വീക്ക്നെസ് ഇതിനകത്ത് കാണിക്കുകയുള്ളൂ. എഗെയിൻ ഇന്നത്തെ ഗെയിം ചേഞ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ ഇൻഫി തന്നെയാണ്. സോ ഇൻഫിയിൽ നമ്മൾ ആസ് ഓഫ് നൗ വാച്ച് ചെയ്യേണ്ട പോയിന്റ് 1790 എന്നുള്ള പോയിന്റാണ്. 1790 താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ വീക്ക്നെസ്സെങ്കിലും അതിനകത്ത് കാണിക്കുകയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ TCSലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, 4185 എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനെ ഞാൻ അത് പ്രതീക്ഷിക്കുന്നുള്ളൂ. എഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക. അതായത് പിന്നെ 2940 എന്നുള്ള ലെവലിനെ തന്നെ റിലയൻസിലും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ട് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള 4040 എന്നുള്ള ലാസ്റ്റ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തതിന് ശേഷം. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.